അതിനു വേണ്ടി ഞാനൊരു 1/2 kilo അതായത് 280 gram കടലമാവാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്കിനി അതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ അതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കത് ആവശ്യത്തിന് ഉപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കൈ കൊണ്ട് അതിന് കട്ടയില്ലാണ്ട് ഒന്ന് കലക്കിയെടുക്കാം. പിന്നെ നമുക്ക് മാവിനെ ഒരു ദോശമാവൊക്കെ എടുക്കുന്ന ആ ഒരു പരുവത്തിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം, കാരണം നമുക്കിത് വെച്ചേക്കേണ്ട താമസമൊന്നും ഇല്ല. അപ്പോൾ ഞാൻ എന്താ പാം ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് അതിനെ വറുത്ത് കോരിയെടുക്കാം. നമ്മൾ പപ്പടമൊക്കെ പൊങ്ങി വരുന്ന ആ ഒരു രീതിയിൽ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും അത് കോരി മാറ്റിയാൽ മതി. പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മുരിഞ്ഞു വരും, പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ പിന്നെ നമുക്ക് ഇനി ഇതിലും ചെറുതായിട്ട് ഞാനൊരു അരിപ്പത്തവി ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിനെ ഒന്ന് അരിച്ച് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ആകും. ഞാനിപ്പോൾ 2-ാമത്തെ വട്ടം ഞാൻ ഇടുകയാണ്. ഞാൻ 1-ാമത്തെ വട്ടം ഇട്ടപ്പോൾ എടുക്കാനുള്ള ഇത് പറ്റിയില്ല. അപ്പോൾ 2-ാമത്തെ വട്ടം ഇട്ടതാണ് ഞാൻ എടുക്കുന്നത്. ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുക്കുമ്പോൾ കുറേശ്ശെ കുറച്ച് അതിനകത്തൂടെ വീഴുമ്പോൾ നമുക്ക് ആ ഒരു കുമ്പള പോലെ ഇങ്ങനെ വരും. നന്നായിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്, വരുന്നത് കാണാനായിട്ട്. പെട്ടെന്ന് അപ്പോൾ അത് മുരിഞ്ഞു വരും. ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ആ ഒരു ഇതെല്ലാം കോരിയെടുത്ത് മാറ്റി ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇതെല്ലാം കോരിയെടുത്ത ശേഷം നമുക്ക് മറ്റൊരു പാനിലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും അതിലേക്ക് ഇടാനുള്ളത് വറുത്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ആ ഒരു പാനിൽ തന്നെ 1 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ അളവെടുത്ത ആ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് വെള്ളത്തിൽ 200 ഗ്രാം പഞ്ചസാര ഞാൻ എടുത്തിട്ട് അലിയിച്ചെടുക്കുന്നുണ്ട്. അലിയിച്ചെടുത്തിട്ട് നമുക്ക് ആ ഒരു ഇതിലേക്ക് ഇച്ചിരി ഒരു നുള്ള് ഏലക്കാപ്പൊടിയും കൂടെ കൊടുക്കുക. അതും കൂടെ ഇട്ടിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്നതിലേക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചു കൊടുത്ത ആ ഒരു ഇതെല്ലാം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ലഡുവിൻ്റെ ഇതിലേക്ക് പിടിക്കുന്നത് വരെ കുറച്ച് വെയിറ്റ് ചെയ്യുക. തണുത്ത് കഴിയുമ്പോഴത്തേന് എന്നിട്ട് നമുക്ക് ലഡുവിൻ്റെ ഷേപ്പിലേക്ക് അത് പിടിച്ച് ലഡുവായിട്ട് എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പിടിക്കുന്ന സമയത്ത് കയ്യിൽ കുറച്ച് നെയ്യ് തടവിട്ട് പിടിക്കുകയാണെങ്കിൽ കുറച്ച് നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് പൊടിക്കാത്ത പഞ്ചസാര, നല്ല തരിയായിട്ടുള്ള പഞ്ചസാരയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ട പിടിക്കുമ്പോഴത്തേനും നന്നായിട്ട് ടൈറ്റായിട്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ